ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ഈ ബീഫ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാന് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 4 ഉണക്കമുളക്, പിന്നെ വേണ്ടത് കുറച്ച് ജീരകമാണ്, പെരും ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുറച്ച് ഉലുവ, എല്ലാം കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ഒരു അരപ്പാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി കുറച്ച് പൊടികൾ ചൂടാക്കിയെടുക്കണം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികൾ ചൂടാക്കിയെടുക്കാൻ. അടി കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയത് ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ആ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അരച്ചു വെച്ച മസാലയും നമ്മൾ വറുത്തെടുത്ത പൊടികളും എല്ലാം കൂടി കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ഇത് വേവിക്കാൻ വെക്കുകയാണ്. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ബീഫ് വേവുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. കുക്കറിൽ തന്നെ ബീഫ് വേവിക്കണം എന്നൊന്നുമില്ല. നമുക്ക് മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വേവിച്ചെടുത്താൽ കുറച്ച് ടേസ്റ്റ് കൂടും. ഇനി ബീഫ് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള, ഒരു തക്കാളി അരിഞ്ഞത്, 4 പച്ചമുളക് ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോഴേക്കും നമ്മളെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്. 3 വിസിലിനാണ് ഞാൻ ബീഫ് ഓഫാക്കിയത്. അപ്പോൾ നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് അത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. കുക്കറിലുള്ള ബീഫിൽ തീരെ വെള്ളം പാടില്ല, ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. ഇനി അഥവാ നിങ്ങളെ ബീഫിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് വറ്റിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഈ ഉള്ളി വഴറ്റിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമ്മളെ ബീഫെല്ലാം ഫ്രൈ ആയി വരണം. തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്, അപ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. നല്ല ശ്രദ്ധയോടുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അടിയിൽ പിടിക്കൊന്നുമില്ല, എന്നാലും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മളെ ബീഫ് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ ചതച്ച മുളകും ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ ബീഫ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല ഫ്രൈ ആയിട്ടുള്ളൊരു സ്റ്റേജ് വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ പുതുതായിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.